നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിക്കടുത്തുള്ള പുറംകടലിൽ നിന്ന് ആഴക്കടൽ കണക്കെ 25,000 കോടി രൂപ വില വരുന്ന മയക്കുമരുന്നാണ് കഴിഞ്ഞ ദിവസം നാവികസേനയുടെ സഹായത്തോടെ കേന്ദ്ര നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടികൂടിയത്. ഇത്രയധികം മയക്കുമരുന്ന് പിടികൂടിയതോടെ ഹാജി സലീം എന്ന മയക്കുമരുന്ന് മാഫിയ തലവനെ ചുറ്റിപ്പറ്റി ചർച്ചകളും ഉയർന്നു കഴിഞ്ഞു. ഹാജി സലീമിന്റെ ചരക്കുകളിൽ കാണപ്പെടുന്ന റോളക്സ് ബീറ്റ് കോയിൻ മുദ്രകൾ കഴിഞ്ഞ ദിവസം പിടികൂടിയ മയക്കുമരുന്നിന്റെ പെട്ടികളിലും കാണപ്പെട്ടതാണ് ഹാജി സലീം എന്ന ഹാജി അലിയുടെ കണ്ണുകൾ കേരളത്തെയും ലക്ഷ്യമിട്ടെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചത്. ആരാണ് ഹാജി സലീം? അധോലോക ഭീകരലോകത്ത് ISIയുടെ പുതിയ ദാവൂദ് ഇബ്രാഹിം എന്നാണ് ഹാജി സലീം അറിയപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയ തലവൻ, മാലിദ്വീപിലേക്കും ശ്രീലങ്കയിലേക്കുമെല്ലാം ലഹരി ഒഴുക്കുന്ന ഇന്ത്യൻ മണ്ണിലും ലഹരിയുടെ വേരോട്ടം ശക്തമാക്കാൻ ശ്രമിക്കുന്നയാളാണ് ഹാജി സലീം. ഇന്ത്യക്കെതിരായ നുഴഞ്ഞുകയറ്റങ്ങളിൽ പലതിനും ഹാജി സലീമിൻ്റെ കൈമറന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ട്. ലഷ്കർ തൊയ്ബ, പാക് ചാരസംഘടനയായ ISI എന്നിവയുമായി ചേർന്നാണ് ഹാജി സലീമിൻ്റെ പ്രവർത്തനങ്ങൾ. 777999 പറക്കുന്ന കുതിരയുടെ അടയാളം, 21 രാജാക്കന്മാരുടെ ചിഹ്നം, 585 യുണീകോൺ ഡ്രാഗൺ എന്നിവയാണ് ഹാജിയുടെ ചെകുത്താൻ ചിഹ്നങ്ങൾ. ദാവൂദ് ഇബ്രാഹിമിൻ്റെ അടുത്ത കൂട്ടാളി എന്നറിയപ്പെടുന്ന ഇയാൾ AK-47 അടക്കമുള്ള ആയുധങ്ങളുടെ കമനീയ ശേഖരങ്ങളുമുണ്ട്. ആയുധധാരികളായ അനുയായികൾ ഇയാൾക്ക് ചുറ്റും 24 മണിക്കൂറും സുരക്ഷയൊരുക്കുന്നു. സംസാരത്തിലും ഇരുത്തിലും എല്ലാം അതീവ ജാഗ്രതയോടെയാണ് ഹാജി സലീമിൻ്റെ നീക്കങ്ങൾ. കോഡ് ഭാഷകൾ ഉപയോഗിച്ചാണ് വമ്പൻ ഇടപാടുകൾ പോലും. 2016 ശേഷം ഇന്ത്യയിൽ പിടിക്കപ്പെട്ടുള്ള മയക്കുമരുന്ന് കടത്തിന് പിന്നിലെല്ലാം ഹാജി സലീമാണ്. അഫ്ഗാൻകാരനാണെങ്കിലും പാകിസ്ഥാനാണ് ഹാജിയെ വളർത്തിയത്. അറബിക്കടലിനെ ചുറ്റിപ്പറ്റി വലിയ മയക്കുമരുന്ന് ശൃംഖല തന്നെയാണ് പാകിസ്ഥാന്റെ ചോറുണ്ട് ഹാജി സലീം വളർത്തിയെടുത്തത്. മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ കോടികൾ സമ്പാദിച്ച് ആയുധബലം കൂട്ടി ഭീകരർക്കൊപ്പം നിന്ന ഇന്ത്യയെ മുച്ചൂടും മുടിക്കുക എന്നതാണ് ഹാജി സലീമിന്റെ ലക്ഷ്യം. അതേസമയം സ്ത്രീകളെ കാര്യന്മാരാക്കിയുള്ള സ്വർണ്ണക്കടത്ത് വീണ്ടും സജീവം. കരിപ്പൂരിൽ സ്വർണ്ണക്കടത്തിൽ ഒരു യുവതിയടക്കം പിടിയിലായി. കരിപ്പൂർ വിമാനത്താവളത്തിൽ 1.17 കോടി രൂപയുടെ സ്വർണം കടത്താൻ ശ്രമിച്ച യുവതിയാണ് പിടിയിൽ. കുന്ദമംഗലം സ്വദേശി ഷബ്നയാണ് അറസ്റ്റിലായത്. ജിദ്ദയിൽ നിന്നെത്തിയ ഇവർ വസ്ത്രത്തിനുള്ളിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കവെയാണ് പിടിയിലായത്. ചൊവ്വാഴ്ച 6:30 ജിദ്ദയിൽ നിന്നെത്തിയ സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് ഷബ്ന കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത്. വസ്ത്രത്തിനുള്ളിൽ മിശ്രിത രൂപത്തിലാണ് ഇവർ സ്വർണം ഒളിപ്പിച്ചിരുന്നത്. 1884 ഗ്രാം സ്വർണമാണ് ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത്. കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിച്ച് ഇവർ വിമാനത്താവളത്തിന് പുറത്തെത്തിയെങ്കിലും പോലീസ് പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷബ്നയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടും തന്റെ പക്കൽ സ്വർണമുള്ളതായി ഇവർ സമ്മതിച്ചില്ല. ലഗേജുകളും വസ്ത്രങ്ങളും പരിശോധിക്കുകയും ശരീരപരിശോധന നടത്തുകയും ചെയ്തെങ്കിലും ആദ്യം ഇവരിൽ നിന്ന് സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് പോലീസ് ഇവരുടെ വാഹനം പരിശോധിച്ചപ്പോഴാണ് ഡോർ പോക്കറ്റിൽ സ്വർണ്ണമിശ്രം ലഭിച്ചത്.